ഹലോ ഡിയർ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു, ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ വീടിൻ്റെ ഏതെങ്കിലും ഒരു റൂമിലെ ഒരു വാളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയയോ എങ്ങനെയാണ് നമുക്ക് വാൾപേപ്പർ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒന്ന് ഭംഗിയാക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ സ്റ്റെയറിൻ്റെ സൈഡിലാണ്. അപ്പുറത്തെ സൈഡിൽ ഇതേപോലെ തന്നെ ഞാൻ തന്നെ ഒട്ടിച്ചിട്ടുണ്ട് വാൾപേപ്പർ. അപ്പോൾ നമ്മളിത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു ഗം വെച്ചിട്ടാട്ടോ, നമ്മൾ ഈ പുറത്തുനിന്ന് പോയിട്ട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഗമ്മൊന്നും ഇല്ലായിരുന്നു, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഗം കൊണ്ടാണ് ഈ വർക്കൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു വാൾപേപ്പർ വിനൈൽ അല്ലെങ്കിൽ PVC കോട്ടിംഗ് ഒക്കെ ഉള്ള വാഷബിൾ ആയിട്ടുള്ള കളറൊന്നും അങ്ങനെ പെട്ടെന്ന് ഫെയ്ഡ് ആവാത്ത വാഷബിളാണ്. അതായത് നമ്മളെന്തെങ്കിലും ഇപ്പം എന്തെങ്കിലും സ്റ്റെയിൻസ് ഒക്കെ പറ്റിയാലും നമുക്കത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു ഡിസൈനിൽ നമ്മൾ നടുവിലൊരു ജാളി വർക്ക് പാറ്റേൺ കൊടുത്തിട്ട് അതിൻ്റെ ചുറ്റിലുമായിട്ടാണ് നമ്മൾ നമ്മുടെ വാൾപേപ്പർ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ യൂഷ്വലി നമ്മൾ ഒരു വാള് മൊത്തം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ വാൾപേപ്പർ ഒട്ടിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. അപ്പോൾ ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ബോർഡർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ജാളിയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ കൂടെയൊക്കെ നമ്മളൊരു ഇമാജിനേഷനും ഒരു ഡിസൈൻസൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് വാൾ ഡെക്കർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പം പലതരത്തിലുള്ള പല മെറ്റീരിയലുള്ള പല ഡിസൈനിലുള്ള വാൾപേപ്പർ അവൈലബിൾ ആണ്. ഇപ്പോൾ ചൈനീസിൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് വില കുറഞ്ഞിട്ടും ഒരുപാട് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വിനൈൽ, PVC കോട്ടിംഗ് ഉള്ളത്, അതുപോലെ തന്നെ പേപ്പറിലുണ്ട്, പേപ്പറിൽ തന്നെ ലാമിനേറ്റഡ് ടൈപ്പ് ഉണ്ട്, 3D പ്രിൻറ്റ്സ് ഉള്ളതുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫാബ്രിക്കിൽ, അങ്ങനെ പലതരത്തിലുള്ള ഡിസൈനിലുള്ളതൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ വാൾ ടൈൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കട്ടിയുള്ള പേപ്പറിൽ പല ഡിസൈനിൽ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ഇത് സ്റ്റിക്കറിൻ്റെ രൂപത്തിലും കിട്ടുന്നുണ്ട്, അല്ലാതെയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ വാൾപേപ്പർ ഒട്ടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒട്ടിച്ചിട്ട് ചുറ്റിലൊന്ന് വാൾപേപ്പർ കൊടുത്തിട്ട് ഒരു ഡിസൈനാക്കിയിട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹാളിലത്തെ ഒരു സ്പേസ് മാത്രമാണ് ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്യാൻ വിചാരിക്കുന്നതെങ്കിൽ നല്ല വ്യൂ കിട്ടുന്ന ഒരു വാളായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഡിസൈന് നമ്മൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അതായത് കയറി വരുന്ന ഒരു ഹാളിൽ രണ്ട് അപ്പുറത്തപ്പുറത്തും രണ്ട് ഡോറിൻ്റെ നടുക്കുള്ള ഒരു വാളാണ് നമ്മൾ ഇതുപോലെ വാൾപേപ്പർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ഡിസൈനിൽ നമ്മൾ വലിയൊരു വാൾ മൊത്തം ഒട്ടിക്കുന്നതിന് പകരം ആ മിഡിലായിട്ട് നമ്മൾ ആ കാണുന്ന രീതിയിൽ അവിടെ മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ചുറ്റും ഞാൻ ഇതുപോലെ മരത്തിൻ്റെ ഒരു ബോർഡർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കോഴിക്കോടിലെ എല്ലാവർക്കും അറിയായിരിക്കും കല്ലായി എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ അവിടെ ഒരുപാട് പല തരത്തിലുള്ള ഡിസൈനിൽ പല വലുപ്പത്തിലും പല സൈസിലുമായിട്ടുള്ള പലതരത്തിലുള്ള വുഡൻ ബോർഡേഴ്സ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒട്ടിക്കാൻ പോകുന്ന നമ്മുടെ വാൾപേപ്പറിനൊന്ന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വുഡൻ കളർ മാറ്റിയിട്ട് ബ്ലാക്ക് കളറൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ വാൾപേപ്പർ മൊത്തമായിട്ട് വാളിൽ മൊത്തമായിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതോടെ ബോർഡറിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മിഡിലായിട്ടാണ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എഡ്ജസ്റ്റൊക്കെ ഒന്ന് കവറാവും ചെയ്യും, കാണുമ്പോഴും അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെ ബോർഡേഴ്സൊക്കെ നമുക്ക് പെയിൻ്റ് അടിച്ചിട്ടൊന്ന് മാറ്റി വെക്കാം, നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ. ഇനി നമുക്ക് ഇതൊട്ടിക്കാനുണ്ട പശ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൈദ നല്ല ലൂസായിട്ട് കലക്കിയിട്ട് അതിലേക്ക് നമുക്ക് കോപ്പർ സൾഫേറ്റ് അല്ലെങ്കിൽ തുരിശ് എന്ന് പറയുന്ന സാധനം വാങ്ങാൻ കിട്ടും. അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ല ലൂസാക്കിയിട്ട് കലക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്താൽ നമ്മൾ ഇത് ഒട്ടിക്കാനുള്ള പശയും റെഡിയാവും. അപ്പോൾ ഈ ഒരു വാളിലാണ് നമ്മൾ വാൾപേപ്പർ ഒട്ടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒട്ടിക്കുന്നതിന് മുമ്പ് നമ്മളെ വാള് നന്നായിട്ട് ക്ലീൻ ആക്കണം. എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തട്ടിയിട്ട് നല്ല ക്ലീൻ ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ ചുമരിൻ്റെ നടുക്കായിട്ട് വാൾപേപ്പർ വരുന്ന രീതിയിൽ ഒരു മാർക്കിംഗ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള വാൾപേപ്പർ അതേ അളവിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമുക്ക് മിഡിൽ മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്കിപ്പോൾ ഡിസൈൻ കണ്ടിട്ടൊന്നും നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അതായത് ഇപ്പോൾ നമ്മളൊരു വാളിൽ മൊത്തം ഒട്ടിക്കുകയാണെങ്കിൽ ആദ്യം ഒട്ടിച്ച ഒരു പീസിൻ്റെ അതേപോലെ ഡിസൈൻ വരുന്നതായിരിക്കണം ആ അടുത്ത ജോയിൻറ്റിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ അങ്ങനെ ശ്രദ്ധയോടെ നമ്മൾ കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കേണ്ടി വരും. അപ്പം വാൾപേപ്പറൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു തിൻ ലെയറിൽ നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഗ്ലൂ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഒരുപാട് തിക്കായിട്ട് പോരുത്. നല്ല തിൻ ലെയറിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഗ്ലൂ നമുക്ക് തിന്നായിട്ട് തന്നെ കിട്ടണം. അപ്പോൾ ഒരിക്കലും നല്ല തിക്കായിട്ട് നമ്മൾ കുറുക്കിയെടുത്ത് കൊണ്ടുവന്നാൽ നമുക്കങ്ങനെ തിന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഈ ഗം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ തുരിച്ച് ചേർക്കുന്നതിനോട് തന്നെ ഇതിൽ ഉറുമ്പിൻ്റെ ശല്യങ്ങളോ അതുപോലെ തന്നെ മറ്റ് കീടങ്ങളോ പൂപ്പലോ അങ്ങനത്തെ ഒന്നും വരില്ല. മാക്സിമം നമുക്കൊരു 5 വർഷം വരെ ഈ ഗ്ലൂ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിച്ച് എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ അവിടെ ഇരുന്നോളും, ഒരു കുഴപ്പവും വരില്ല.
അപ്പം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മേലുള്ള ലൈനിൽ വാൾപേപ്പർ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു കോട്ടൺ ക്ലോത്തോ അല്ലെങ്കിൽ ഒരു സ്പോഞ്ചോ വെച്ചിട്ട് പതിയെ പതിയെ നന്നായി സോഫ്റ്റായിട്ട് പ്രസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് ജെൻറ്റലായിട്ട് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എക്സസ് ആയിട്ടുള്ള എന്തെങ്കിലും ഗമ്മോ അല്ലെങ്കിൽ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മുഴുവനായിട്ട് പ്രസ് ചെയ്തിട്ട് പതുക്കെ കളയുക. അപ്പോൾ നമ്മളിങ്ങനെ നന്നായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ബോർഡറൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിപ്പം വുഡൻ ബോർഡർ ആയതുകൊണ്ട് നമുക്ക് ഈ പശ മതിയാവില്ല. അപ്പോൾ കുറച്ചും കൂടി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗമ്മ് യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ സ്ക്രൂ ചെയ്ത് വെച്ചാലും മതി. അപ്പം നമ്മളുടെ ഡിസൈനൊക്കെ ഏകദേശം കറക്റ്റായിട്ടുണ്ട്, ഫുള്ളായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു വാളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റൂമിൻ്റെ ഏതെങ്കിലും ഒരു സ്പേസൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിതുപോലെ ഒരു ബോർഡറൊക്കെ വെച്ചിട്ട് നടുക്ക് ചെറിയൊരു വാൾപേപ്പറൊക്കെ വെട്ടിയിട്ട് നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ നമ്മളെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ കൂട്ടിയിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വാൾപേപ്പർ ഒട്ടിക്കാൻ പോകുമ്പോൾ ഒരുപാട് ഹൈറ്റിലാണ് അല്ലെങ്കിൽ ഒരുപാട് സ്പേസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നന്നായിട്ട് ചെയ്യുന്ന പ്രൊഫഷണൽസിനെ വിളിച്ചിട്ട് തന്നെ ചെയ്യിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും ഏരിയസൊക്കെ നമ്മളും സ്വന്തമായിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം. അതുവരെയും ടാറ്റ, താങ്ക് യു.